കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് INTUC ദേശീയ സമിതി അംഗം മനോജ് എടാണി. തൊഴിലാളികൾക്കുള്ള കോവിഡ് പ്രതിരോധ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 കോടി ജനതയിൽ നിന്ന് 130ലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ത്യൻ തൊഴിലാളി വർഗ്ഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ പിടിച്ചുവച്ചിട്ടുണ്ട്. ശതകോടീശ്വരന്മാർക്ക് വേണ്ടി ഒരു രാജ്യത്തിന് തീരെഴുന്ന ഭരണാധികാരിയാണ് ഒരു ഭാഗത്തുള്ളത്. ആ ഭരണാധികാരിക്ക് കീഴിൽ ഭരിക്കുന്ന ഒരു ഭരണാധികാരി സംസ്ഥാനം ഭരിക്കുന്നു. പക്ഷേ തൊഴിലാളി താല്പര്യങ്ങൾ ഈ രാജ്യത്തെ പൂർണ്ണമായി അവശേഷിച്ച് തൊഴിലാളികൾ എന്ന ഒരു കാഴ്ചപ്പാട് പോലും ഈ രാജ്യത്ത് ഇല്ലാതെ വരുമ്പോൾ വടകര പഴയ സ്റ്റാൻഡ് ഗസ്റ്റ് ഹൗസിന് സമീപത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക്ഡൌൺ കാലയളവിൽ ആത്മഹത്യ ചെയ്ത പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് യോഗത്തിൽ ഇവർ ആവശ്യപ്പെട്ടു. തൊഴിലാളി വിരുദ്ധ നടപടികൾ തുടരുന്നതിൽ കേന്ദ്രവും കേരളവും മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ INTUC യുവജന വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് അജ്നാസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. രഞ്ജിത് കണ്ണോത്ത മുഖ്യ പ്രഭാഷണം നടത്തി. സന്തോഷ്, ശ്രീജിത്ത്, പ്രവീൺ, വിജയൻ, സോമൻ, നാരായണൻ, ജയകുമാർ, EB ഷംസുദ്ദീൻ, അംജദ് PK എന്നിവർ സംസാരിച്ചു.